ശക്തിയാ തിരുമുൻപിലണയുന്നു ഞങ്ങൾ വരുമോ യാഗമേഷമാ തരുമോ രക്ഷകൻ സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ വരുമോ യാഗമേഷമാ തരുമോരക്ഷതൻ സൗഭാഗ്യം അർപ്പകരായിത്തീരാ അർച്ചകരായിത്തീരാ സദയം വരുമോ നാഥ അർപ്പകരായിത്തീരാ അർച്ചകരായിത്തീരാ സദയം വരുമോ നാഥ മകരനിമിഷം കരങ്ങൾ കൂപ്പാം. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പുതിയ ദിവസത്തെ പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. ഈശോയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവട്ടെ. എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കാം. ഈ ദൈവത്തിലേക്ക് അണയുന്ന ഓരോ വ്യക്തികളെ ഈശോയുടെ പരിശുദ്ധ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മനാ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞങ്ങളുടെ പാപങ്ങളെ കറകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുറവുകളും ബലഹീനതകളും ഈശോ ഏറ്റെടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് പുറത്തേക്ക് പോയി യാത്ര ചെയ്യുന്നവരെ, മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധിതരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ, അതിനെ നിർമാർജ്ജനം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഈ ബലിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും, പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന എല്ലാവരെയും, വിദേശങ്ങളിലായിരിക്കുന്നവരെ, ഈ ദിവബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്ന് ചേർന്ന് സമർപ്പിച്ച് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് ഈ ദിവബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ ബലിയർപ്പിക്കാം. പ്രത്യാശയുമെന്നേക്കും
സ്വർഗത്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാർത്ഥമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലേഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ തൃക്കണം പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും. കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോറത്തെ പണിയും അങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമീ ചിതറിടും ജനങ്ങളെ. ശാന്തി തേടിടുന്നിത തന്നിലെന്നുമാകുല. സാധനെന്ന പോലമേ സുതനുമാത്മനും സദാ, സ്തുതിയനാകി കാലവും നിത്യമെന്നും എപ്പോഴും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നേക്കും. സർവാധികനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ പുത്രമരിച്ചയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ.
ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നവരെ ശുദ്ധനും സ്തുത്യർഹനും ബലവാനുമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 19 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ടുവരുത്തരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ നിന്നെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 2:14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരുവേ ശ്രദ്ധിക്കണമേ. സഹോദരെ, നിങ്ങൾ യൂദയായ ഈശോമിശിഹായുടെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുഗ്രഹിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ ഈശോയെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനത രക്ഷപ്പെടാതിരിക്കുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ദൈവക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യവും. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾക്ക് തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും
സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പതിനെട്ടാം അധ്യായം 1-8 വരെയുള്ള നിർവചനങ്ങൾ. ഭഗ്നാസരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിന്. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കൈത്താക്കാലത്തിലെ 7-ാമത്തേതും അവസാനത്തേതുമായ ഞായറാഴ്ച നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലൂക്ക സുവിശേഷങ്ങളിലൂടെ ഈശോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. വചനത്തിൽ ഒരു ന്യായാധിപനെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഒരു ഉപമയിലൂടെ ഈശോ പറയുക, സംസാരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് ഈശോ ഉപമയിലൂടെയാണ് ശിഷ്യന്മാരോട്, തന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഈശോ സംസാരിച്ചത്. അപ്രകാരം ഈശോ സംസാരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ ന്യായാധിപന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെയോ മാനിക്കാത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിധവയായ സ്ത്രീ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. എതിരാളികൾക്കെതിരെ നീതി നടത്തി കൊടുക്കണമെന്ന ആവശ്യവുമായിട്ട് അദ്ദേഹം നീതി നടത്തി കൊടുക്കുന്നത് ഈ സ്ത്രീയുടെ, വിധവയായ സ്ത്രീയുടെ ശല്യപ്പെടുത്തൽ സഹിക്കാതെ വന്നതുകൊണ്ടാണ് നീതി നടത്തി കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ നീതിരഹിതനായ അല്ലെങ്കിൽ ഈ ന്യായാധിപനായ വ്യക്തി ദൈവത്തെ ഭയപ്പെടുകയോ മാനിക്കാത്തയായ വ്യക്തി ഇങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ വലിയവനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എത്രയോ വലുതാണ് എന്ന് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഉപമയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മളും ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കാറുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്തും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാത്ത അവസ്ഥയിലും നമ്മൾ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ് നിരാശപ്പെടാതെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈശോ വചനത്തിലൂടെ നമുക്ക് നൽകുക. ദൈവത്തിൻ്റെ സമയത്ത്, കൃത്യസമയത്ത് തന്നെ ദൈവം ഇടപെടും, ഈശോ ഇടപെടും എന്നുള്ള വലിയ വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകുക. നിരന്തരം രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി നടത്തി കൊടുക്കുന്നവനാണ് ഈശോ എന്നാണ് ഈ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുക. ചോദിക്കുന്ന കാര്യത്തിനും ലഭിക്കേണ്ട ഉത്തരത്തിനും ഇടയിലുള്ള വലിയ ഒരു ഗ്യാപ്പ്, ഒരു സമയമുണ്ട്. ആ സമയം, ആ ഗ്യാപ്പ് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കണമെന്നാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. ഒരിക്കല് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നവരാണ്, ദൈവത്തിന്
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം നടത്തണമെങ്കിൽ ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എന്തുകൊണ്ട് ആ ഒരു സെക്കൻഡ് നിമിഷം കൊണ്ട് ദൈവത്തിന് നടത്തി തരാമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു ശിഷ്യൻ ഗുരുവിനോട്. ഗുരു പറഞ്ഞു, ആ ഒരു നിമിഷം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിന്റെ സമയം ഏതാണെന്ന് അറിയുന്നത് വരെ കരുതലോടുകൂടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തില് 35-ാമത്തെ അധ്യായത്തില് 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്, നിഷ്പക്ഷതയോടുകൂടെ നീതി നടത്തുന്നവരാണ് ന്യായാധിപനാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. അനാഥന്റെ പ്രാർത്ഥനയും വിധവയുടെ അപേക്ഷയും പരാതിയും കൈക്കൊള്ളുന്നവനാണ്, നിരസിക്കാത്തവനാണ് പിതാവായ ദൈവം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടെ കരുതലോടുകൂടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നത് വരെയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അതിനുള്ള സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരാണ് ജീവിതത്തിൽ സ്വർഗരാജ്യം നേടുക, അല്ലെങ്കിൽ അതിന് ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം ലഭിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈശോ ഈ വചനത്തിലൂടെ നൽകുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാമത്തെ നമ്മൾ കാണുന്നുണ്ട്, വർഷങ്ങളോളം കാത്തിരുന്നു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ, അല്ലെ, തന്റെ പുത്രനെ തന്റെ നാമം ഈ ലോകത്തിൽ നിലനിർത്താനായിട്ട് ദൈവത്തിന്റെ വാക്കിന് വിശ്വസിച്ച വ്യക്തിയാണ് പിതാവായ അബ്രഹാം എന്ന് നമുക്കറിയാം. വീണ്ടും പരിശുദ്ധ കന്യാമറിയം നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന്റെ ഹിതം വാക്ക് നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോഴാണ്. അപ്പോ ആ ഒരു ഹിതത്തിന് വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുക. ഒരിക്കലും ദൈവത്തിന് സമയം തെറ്റാറല്ല, കൃത്യതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ദൈവം. ഈ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മളും ഭഗ്നാശരാവാതെ, പ്രതീക്ഷ നശിക്കാതെ, പ്രത്യാശ നശിക്കാതെ ദൈവത്തോട് യാചിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. രാവും പകലും ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നൽകുവാൻ കഴിവുള്ളവനാണ് സ്വർഗസ്ഥനായ പിതാവ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. എത്ര പ്രതീക്ഷയോടുകൂടിയാണ്, എത്ര വിശ്വാസത്തോടുകൂടിയാണ്, കാത്തിരിപ്പോടുകൂടിയാണ്, എളിമയോടുകൂടിയാണ്, അനുസരണയോടുകൂടിയാണ്, പ്രത്യാശയോടുകൂടിയാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ യാചിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഈശോയോട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്ന എന്തും ലഭിക്കുമെന്നാണ് പറയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു അപ്രകാരം സാധിക്കുമെന്നാണ് പറയുക. വിശ്വാസം, നമ്മുടെ വിശ്വാസത്തെ വളർത്തണമേ, വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ വിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുനിലത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശം ഉപദേശസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകരുമാകുന്ന അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേ വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ചു കർത്താവേ.
സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവിന്റെ മാലാഖമാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യം ആകുന്നു. അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമണിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി കറങ്ങിപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാനെ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷുക്കന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ദ്രോഹാദൻസഹവാസഭൂമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ശരാചര കർത്താവേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും പിന്നും ായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ വിടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും ബ്രദറായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി
ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്ര പുലൈത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും, പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി, അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ആവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെ അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണം അങ്ങയുടെ അവർണനയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇഷ്ടപ്രായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമാം സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ദൈവത്തിന്റെ ജീവനുള്ള ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.
നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്റെ ശരീരരക്തങ്ങളാൽ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. അവനനീയമായി രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തിയാദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ സഹോദരരെ അവിടത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവേൻ. ആരോപിക്കടുത്ത ദിവികാരന് സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങയിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ഞങ്ങൾ ഭക്ഷിച്ചൊരു ശരീരവും പാനം ചെയ്തൊരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ദൃസന്നിധിയിൽ സന്തുഷ്ടിക്കും നിധാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തിൽ കീഴടങ്ങിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ പുത്രങ്ങളും ഞങ്ങളിൽ നൽകണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നിയമബോധത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ ഇടയാക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടിയിൽ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളെ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ കൊടുക്കുന്നവരെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരണീയമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടുകൂടി നിന്നെ നാം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. മാമോദീസാ വഴിയായി ദൈവം നൽകി നവജീവൻ ിലേശൻ പങ്കാളികളായി തീർത്തല്ലോ തിരുവചനത്താൽ കനിവോടെ തന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളാ
ിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം ആരിതിനെല്ലാം നൽകിടുവിൻ രക്ഷകൃപയും താതൻ തൻ സ്നേഹവുമൊക്കം ബ്രൂഹാതൻ ഉണ്ടാകട്ടെ ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി അംഗീകരിതമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങനെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിലെ മനയെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതൊക്കെ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലേക്ക് സൗഭാഗ്യത്തിന്റെ മടവുമായി ഭവിക്കട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങ് പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും സ്വീകരിക്കണമേ. വൈദ്യരുടെ ആജ്ഞയായി മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ നീ എൻ അഭയമല്ലേ.